അസ്സലാമലൈക്കും. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ഇട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മൾ തക്കാളി കൃഷിക്കിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം തക്കാളി കൃഷി ചെയ്യുന്നവരെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും കൂടി ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ. അപ്പം അതങ്ങനെ നമ്മൾ തക്കാളികളൊക്കെ നല്ല രീതിയിൽ ഇവിടെ പഴുത്ത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതുപോലെ സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിൽ തക്കാളികൾ കായ പിടിച്ച് നിൽക്കാനും പൂത്ത് വരാനും പൂക്കളൊക്കെ കായകളാകാനും ഒക്കെ ഉള്ള ടിപ്സ് ഞാൻ ഇന്നിവിടെ പറയുന്നുണ്ട്. അപ്പൊ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. അപ്പൊ അങ്ങനെ ഞാനിവിടെ ഒരു തക്കാളി ചെടിയിൽ കാണിക്കുന്നുണ്ട്. ഈ തക്കാളി ചെടി അത്യാവശ്യം പൂത്ത പൂക്കളൊക്കെ തന്നെ നല്ല കായകളായിട്ട് പിടിച്ചു വരുന്നുണ്ട്. അപ്പം പൂത്ത പൂക്കളെല്ലാം കായകളായിട്ട് തന്നെ കിട്ടാന് എന്താണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ള മുമ്പൊരു വീഡിയോയിൽ ഞാൻ മുഴുവനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആ വീഡിയോ ആവശ്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളിത് ഒന്ന് ഞാനിവിടെ ചുരുക്കി ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ പൂക്കുന്ന സമയത്ത് നമ്മൾ അതിന് കൊടുക്കേണ്ടത് സ്യൂഡോമോണസ് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം 15 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ കാൽസ്യത്തിന്റെ കുറവ്, അതായത് തക്കാളിയിൽ വിള്ളലും പൊട്ടലും ഒന്നും ഇല്ലാതെ നമുക്ക് തക്കാളി നല്ല ഭംഗിയുള്ള തക്കാളി ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കായ് വലിപ്പം ഒക്കെ തന്നെയുള്ള നല്ല തക്കാളി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുമ്മായം വെള്ളത്തിൽ കലക്കിയിട്ടോ അതല്ലാതെ കുറച്ചകത്തിയിട്ട് നമ്മൾ പൊടി അകലത്തിലായിട്ട് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. അതല്ല എങ്കിൽ നമുക്ക് അല്പം ചുണ്ണാമ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് അതും ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ നമുക്ക് കാൽസ്യം തക്കാളിക്ക് നല്ല രീതിയിൽ കാൽസ്യം കിട്ടാൻ ഉപകരിക്കുകയാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്, തക്കാളി ചെടി വളർന്നു തുടങ്ങുമ്പോൾ തന്നെ ഇതുപോലെ അതിന്റെ തായ്ഭാഗത്തുള്ള ലീഫുകളൊക്കെ നമ്മൾ അങ്ങോട്ട് കട്ട് ചെയ്ത് ഒരു 2 ഇഞ്ച് അവിടെ നിർത്തിയതിന് ശേഷം നമ്മൾ ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മണ്ണിൽ നിന്ന് വരുന്ന എല്ലാ കീടബാധകളെയും തന്നെ ഒരുവിധം 90% നമുക്ക് തടയാനായിട്ട് സാധിക്കും. അപ്പം ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. പിന്നെ പൂത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കണമെങ്കിൽ നല്ല രീതിയിൽ അതിന് പരാഗണം കിട്ടും. പിന്നെ അതേപോലെ തന്നെ നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നല്ല അത്യാവശ്യം 8 മണിക്കൂറെങ്കിലും വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്തായിരിക്കണം നമ്മൾ തക്കാളി ചെടി നട്ടുപിടിപ്പിക്കേണ്ടത്. ഇനി നമ്മളതിനെ കായ പിടിച്ചതിൻ്റെ ശേഷം നമ്മൾ എന്ത് വളമാണ് അതിന് നല്ല രീതിയിൽ വീണ്ടും വീണ്ടും പൂവും കായും നിറഞ്ഞു വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് വളം കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഇനി ഇപ്പം ഞാൻ കാണിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ നല്ല പുളിപ്പ് ചൂട് പോയ കോഴിക്കാഷ്ടമാണ്, അതായത് നല്ല ഇത്രയും പൊടിഞ്ഞിട്ട് ഒരു വർഷമൊക്കെ പഴക്കമുള്ള കോഴിക്കാഷ്ടമാണ് ഞാനിവിടെ എടുത്തിരുന്നത്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ അതിലോട്ട് വെണ്ണീര് ചാരമാണ് എടുത്തിരുന്നത്. അപ്പം ഈ ചാരം ഈ കോഴിക്കാഷ്ടം കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് സാൻഡുകൾ മണലോ മണ്ണോ ഒക്കെ ഇച്ചിരി വേണമെന്നുണ്ടെങ്കിൽ മാത്രം, അത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. എന്നിട്ട് നമ്മളതിന് ഈ തക്കാളി ചെടീൻ്റെ അടിവശത്ത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിത് മുമ്പ് ഇട്ട് കൊടുത്തതുകൊണ്ടാണ് ഞാനിവിടെ കുറച്ചിട്ട് കാണിച്ചത്. അപ്പം നിങ്ങൾ ഒരു 2-3 ചിരട്ടയൊക്കെ ഒരു ചെടിക്ക് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഞാനത് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ആലോചിച്ചത് ഇതൊന്ന് വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കാന്ന്. അപ്പം ഞാൻ അത് നേരത്തെ ഞാൻ ഒരുപാട് അതിന് 2 ചിരട്ട അതിന് മുമ്പ് ഇട്ട് കൊടുത്തിരിക്കണം. അപ്പം എല്ലാവരും അത് മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ അതങ്ങനെ ഇട്ട് പോവാതെ നമ്മളതിൽ നല്ല പോലെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുതിർത്തി കൊടുക്കുക. അത് അതിൻ്റെ മുരട് വശത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുരട് ഭാഗത്ത് കൂടി കിടക്കുന്ന ചാരമൊക്കെ അങ്ങോട്ട് നീങ്ങി മാറിപ്പോയിക്കോളും. അത് അതിൻ്റെ മണ്ണിനോട് ലയിച്ച് ചേരുകയും ചെയ്യും. അപ്പം ഇത് ഞാനിവിടെ പുതിയൊരു രീതിയിൽ നട്ടുപിടിപ്പിച്ചാണ്. ഇത് സക്സസ് ആകുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഒരു വീഡിയോയിൽ ഇത് കാണിച്ചു തരുന്നതായിരിക്കും. ഇത് ഞാൻ അതിൻ്റെ സക്കറ് കട്ട് ചെയ്തിട്ട് വേര് പിടിപ്പിച്ചതിൻ്റെ ശേഷം എൻസാൻഡും ചാരും കൊയ്ക്കാഷ്ടും കൂടിയിട്ട് നട്ട് വെച്ചതാണ്. അപ്പം അത് സക്സസ് ആകണമെങ്കിൽ ഞാൻ വീഡിയോയിൽ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണിച്ചു തരണേ. പിന്നെ അതങ്ങനെ നമ്മൾ ഈ തക്കാളി ചെടികളൊക്കെ തന്നെ നമുക്ക് പ്രൂൺ ചെയ്യാൻ എത്തിയ ഒരു പ്രായമാണ്. അപ്പം ഇനി നമ്മളിതിന് 8 ഇലപ്പരുവം പ്രായമാകുന്ന സമയത്ത് നമ്മൾ ഈ തക്കാളി ചെടീനെ പ്രൂൺ ചെയ്ത് കൊടുക്കണം. അപ്പം ഇതൊക്കെ നമുക്ക് പ്രൂൺ ചെയ്യാനായിട്ട് പ്രായമായ തക്കാളികളാണ്. ഈ തക്കാളി ചെടികൾക്കൊക്കെ നമുക്ക് ഈ ഒരു കോഴിക്കാഷ്ടം അതുപോലെ തന്നെ ചാരവും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അതൊക്കെ അതിന് തുടർന്നുള്ള വളർച്ചയ്ക്ക് നല്ല രീതിയിൽ സഹായിക്കും. അപ്പം ഇനി ഞാൻ ഈ ചെടികൾക്കൊക്കെ അതൊന്ന് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ മറക്കാതെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്ത് വളപ്രയോഗം ചെയ്യുകയാണെങ്കിലും അത് കഴിവതും നമ്മൾ വൈകുന്നേര സമയങ്ങളിൽ നമ്മൾ ചെടികൾക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക.
വൈകുന്നേരം ചെയ്യുന്നതിലൂടെ അതിലുള്ള ചൂടുകളിൽ തട്ടിയിട്ടൊന്നും ചെടികൾ വാടാതിരിക്കും. ആ ഒരു രാത്രി മുഴുവനും ആ ചെടി അതിനോട് ചേർന്ന് നല്ല രീതിയിൽ നമുക്ക് ആ ചെടീനെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതല്ലാതെ നമ്മൾ ഉച്ച സമയങ്ങളിലൊക്കെ രാവിലെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിക്കത് ആ ഉച്ച സമയത്തുള്ള ചൂടൊക്കെ തട്ടിയിട്ട് ചെടികൾ വാടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വൈകുന്നേരത്തെ നമ്മൾ എന്ത് വളപ്രയോഗം ചെയ്യണമെങ്കിലും വൈകുന്നേരങ്ങളിൽ ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പം ഇതിൻ്റെ മുരട് വശത്ത് വാടിക്കാണുന്ന ഇല ഇതിൻ്റെ ഒരു ശക്കരാണ് കേട്ടോ. അപ്പം അത് എന്താ വാടി നിൽക്കണമെന്നൊന്ന് ആരും ഒന്ന് വിചാരിക്കേണ്ട. അത് ഞാനൊരു ശക്കർ അവിടെ എടുത്തിട്ട് നട്ട് വെറുത്ത് വെച്ചതാണ്. ഞാൻ വേര് വന്നതിന് ശേഷം നമുക്ക് മറ്റൊരു ഗ്രോ ബാഗിലേക്ക് നമുക്ക് അതിനെ മാറ്റി നടാവുന്നതാണ്. പിന്നെ ഈ ശക്കരകൾ നടുന്നതിലൂടെ നമുക്ക് ഒരുപാട് തൈകൾ വിത്തില്ലാതെ തന്നെ ഒരുപാട് തൈകളെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതുപോലെ തന്നെ ആ തൈകളിൽ വേഗത്തിൽ നമുക്ക് തൈ നടുന്നതിനേക്കാളും വേഗത്തിൽ പൂക്കൾ വരാനും ഈ ശക്കരകൾ നടുന്നതിലൂടെ നമുക്ക് സഹായകമാവും. പിന്നെ ഇപ്പം ഞാനിതാ ഇവിടെ ഈ ചാരം അതുപോലെ തന്നെ ഈ കോഴിക്കാഷും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നിർത്തിയിരിക്കണം കേട്ടോ. അപ്പം ഇതെല്ലാവരും ഇങ്ങനെ നല്ല രീതിയിൽ അത് നനഞ്ഞു നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഇതാ ഇവിടെ ഇത് പ്രൂൺ ചെയ്ത് നിർത്തിയ ഒരു തക്കാളി ചെടിയാണ്. ഈ പ്രൂൺ ചെയ്ത് നിർത്തിയ തക്കാളി ചെടിയിൽ നമുക്ക് ഇതേ വളപ്രയോഗം തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി കോഴിക്കാഷ്ടത്തിന് പകരം കോഴിക്കാഷ്ടമാണ് നമുക്ക് പച്ചക്കറികൾക്ക് ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പം ഈ കോഴിക്കാഷ്ടത്തിന് പകരം നമുക്ക് ചാണകപ്പൊടി ആട്ടിൻകാഷ്ട എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതൊക്കെ അത്യാവശ്യം പൊടിയായിട്ട് തന്നെ നമ്മൾ ചെടികൾക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ പൊടിയും ഈ ചാണകപ്പൊടിയോ അതല്ലെങ്കിൽ ആട്ടിൻകാഷ്ടത്തിൻ്റെ പൊടിയോ നമുക്ക് ഈ ചാരത്തിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ചെടികൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ പ്രൂൺ ചെയ്ത ചെടിക്കും ഞാൻ ഈ ഒരു വളം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. കാരണം ഈ ചാരത്തിലടങ്ങിയ പൊട്ടാഷ്യം ഫോസ്ഫറസും നമ്മുടെ ഈ വളർന്നു വരുന്ന ഈ ചെടികൾക്ക് കൂടുതൽ കായ്ഫലം തരാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ കായ്കൾക്ക് ഫോസ്ഫറസ് അതിൻ്റെ വേര് വളർച്ചയ്ക്കും നല്ല രീതിയിൽ നമുക്ക് സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പം ഇതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും വീണ്ടും അതിന് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പം ഞാൻ ഇതിലൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും അത് മറക്കാതെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മളെ ചാനൽ ആരെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓൾ ബട്ടൺ എനേബിൾ ചെയ്യുക. ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാനും കൂടി മറക്കരുത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ചെറിയൊരു തക്കാളി ചെടീനെ ഞാൻ ഇപ്പം മാറ്റി നട്ട തക്കാളി ചെടിയാണ്. ഇതിന് നമ്മൾ എന്താണ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ 10 ദിവസം അതിന് തുടർച്ചയായിട്ട് നമ്മൾ സ്യൂഡോമോണസ് ലൈൻ വെച്ച് കൊടുക്കണം. അതായത് തുടർച്ചയായിട്ട് തന്നെ 2 ദിവസം ഇടവിട്ടിട്ട് നമ്മൾ സ്യൂഡോമോണസ് ലൈൻ നമ്മൾ നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മണ്ണിൽ നിന്നുള്ള വേരുവാട്ടം തടയുന്നതിനായിട്ട് സഹായിക്കും. അതായത് മണ്ണിൽ നിന്നുണ്ടാകുന്ന എല്ലാ കീടങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ഇതിനെ നമുക്ക് സഹായിക്കുന്നതാണ് ഈ സ്യൂഡോമോണസ് ലൈൻ കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു 10 ദിവസത്തിന് ശേഷം നമുക്ക് ജൈവ സ്ലറികളും അതുപോലെ തന്നെ ചാണകപ്പൊടി ചാരം അങ്ങനെയുള്ള വളങ്ങളൊക്കെ നമുക്ക് ഇതിന് ഉപയോഗിച്ച് തുടങ്ങാം കേട്ടോ. പിന്നെ നമ്മൾ ഈ തക്കാളി ചെടിയിൽ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതിന് താങ്ങ് കെട്ടി കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മളിത് തക്കാളി ചെടിയിൽ നല്ല വളർച്ച എത്തുന്നതിന് മുമ്പേ, അതായത് പൂവും കായും വരുന്നതിന് മുമ്പ് തന്നെ നമ്മളിതിന് താങ്ങ് കെട്ടി കൊടുത്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ തക്കാളി ചെടികൾക്കുള്ള വേരക്ഷതം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ തക്കാളി ചെടികൾക്ക് താങ്ങ് കെട്ടി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ തക്കാളി ചെടിയിൽ തന്നെ ഇതുപോലെ നല്ല രീതിയിൽ കുല കുത്തി കായ്ക്കാനായിട്ട് നിങ്ങൾക്ക് സഹായിക്കും. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കേണ്ടി വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ വാക്കുപഴിവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ക്ഷമിക്കും കേട്ടോ. ഇനി അടുത്ത ഒരു വീഡിയോ ഇട്ട് വരുന്നവരും അസ്സലാമു അലൈക്കും.